നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. പാർട്ടിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അറബിക് ലുഖൈമത്താണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ചെറു ചൂടുവെള്ളമാണ് ഇതിനു വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2 കപ്പ് മാവിന് ഏതാണ്ട് 1.25 കപ്പ് വെള്ളത്തോളം ഞാൻ ഇതിന് ചേർത്തിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ, അത് മറക്കണ്ട. ഇനി നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് സ്മൂത്ത് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ മാത്രമേ ലുഖൈമത്ത് നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വരുത്തുള്ളൂ. ഈ ഒരു ലൂസ് വേണം നമുക്ക് വേണ്ട, അധികം വെള്ളമായി പോകാൻ പാടില്ല. ഇനി നമുക്ക് കവർ ചെയ്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല പൊങ്ങി വരും. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇതിന്ന് നമ്മൾ കുറേ ചേട്ടെടുത്ത് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ നമ്മുടെ കയ്യിൽ മാവ് എടുത്തതിന് ശേഷം ഇതേപോലെ കൈ മുറുക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ബോളുകളായിട്ട് നമുക്ക് ഓയിലോട്ട് വീഴും. ഇടയ്ക്ക് നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. മറിച്ചും തിരിച്ചു വിട്ടു കൊടുത്ത് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ കളർ ആവുന്നതുവരെ മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ഒത്തിരി അങ്ങ് ക്രിസ്പി ആയി പോകും. നമ്മളെപ്പോഴും ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഇതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ബാക്കിയുള്ള അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ 3 ബേച്ച് ഉണ്ടാവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എപ്പോഴും നമ്മൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ ശ്രമിക്കണം. തണുത്തു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അത് സോഫ്റ്റ് ആയി പോകും. പുറമേ ഒരു ക്രിസ്പി ആയിട്ടും ഉള്ളില് സോഫ്റ്റ് ആയിട്ടുമാണ് നമുക്കിത് കിട്ടുന്നത്. ഇതേപോലെ മറിച്ചും തിരിച്ചുവിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലുഖൈമത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡേറ്റ് സിറപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തുള്ള സിറപ്പ് ഉണ്ടാക്കി നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്യാം. ഡേറ്റ് സിറപ്പ് ആകുമ്പോൾ ഈ അറബ് റെസിപ്പിക്ക് എപ്പോഴും ഡേറ്റ് സിറപ്പാണ് അതിന് യോജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡേറ്റ് സിറപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് സിറപ്പാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. പഞ്ചസാര പാനി ഉണ്ടാക്കി നമുക്കിതിനുവേണ്ടി ഉപയോഗിക്കാം. ഇനി കുറച്ച് വൈറ്റ് എള്ള് ഇതിൻ്റെ മുകളിലായി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലുഗൈമത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.